മുസ്ലിം ലീഗിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തയ്യാറാകും. അഴീക്കോട് കെ എം ഷാജി തന്നെ മത്സരിക്കും. എം കെ മുനീർ കൊടുവള്ളിയിലേക്ക് മാറും. ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ മണ്ഡലം എന്ത് വില കൊടുത്തും പിടിക്കുമെന്ന് കൂത്തുപറമ്പിൽ പരിഗണിക്കുന്ന പൊട്ടൻകണ്ടി അബ്ദുള്ള 24നോട് പറഞ്ഞു. അനുകൂല ഘടകങ്ങൾ ഇപ്പോൾ പറയാൻ കാര്യമായ മാറ്റങ്ങൾക്കൊന്നുമില്ല. പക്ഷേ മോഹന എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. സ്ഥാനാർത്ഥിത്വത്തിൽ അതായത് കെ പി മോഹന് എതിരായ ഒരു വികാരം അവിടെ ഉണ്ട്. സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി അല്ലല്ലോ, എൽ ജെ ഡിയുടെ സ്ഥാനാർത്ഥി. അത് അത്രമാത്രമേ ഉള്ളൂ. വേറെ ഇപ്പോൾ കാര്യമായിട്ട് നമുക്ക് പറയാനെന്താ? അപ്പം മണ്ഡലം തിരിച്ചുപിടിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ ഇത് പ്രതീക്ഷയുണ്ട്. നമ്മൾ പരമാവധി നമ്മളെ വോട്ടുകൾ പോളിയിക്കുക തന്നെ. ദീപക് ദർപ്പണം ചേർന്നു വിശദാംശങ്ങളുമായി. ദീപക്, മുസ്ലിം ലീഗിന്റെ യോഗം ഇപ്പോൾ അല്പസമയത്തിനകം ചേരുകയാണ്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാമോ? അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തുവിടില്ല, പക്ഷേ അന്തിമ പട്ടിക രൂപമാകും എന്നുള്ളതാണ് വസ്തുത. കാരണം യു ഡി എഫിലെ മറ്റു ഘടകങ്ങളുടെ കൂടി സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായതിനു ശേഷം മാത്രമേ ഒരു പരസ്യ പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഇന്നത്തോടുകൂടി അന്തിമ രൂപമാകും. ഇതിൽ കെ എം ഷാജി മണ്ഡലം മാറ്റം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഷാജി അഴീക്കോട് തന്നെ മത്സരിക്കാനുള്ള ധാരണയാണ് ആയിരിക്കുന്നത്. തുടക്കത്തിലെ മണ്ഡല മാറ്റം ആവശ്യപ്പെട്ട മറ്റൊരാൾ ഡോക്ടർ എം കെ മുനീറായിരുന്നു, പ്രതിപക്ഷ ഉപനേതാവ്. അദ്ദേഹത്തെ കൊടുവള്ളി മണ്ഡലത്തിലേക്ക് പരിഗണിക്കാൻ തീരുമാനിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അധികമായി കിട്ടിയ കൂത്തുപറമ്പ് സീറ്റ്, അതായത് ലീഗിന് കിട്ടിയിരിക്കുന്ന സീറ്റുകളിൽ ഒന്ന് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പാണ്. സിറ്റിംഗ് സി പി എമ്മിന്റെ ആരോഗ്യമന്ത്രിയെ കെ ശൈലജ ടീച്ചറുടെ മണ്ഡലമാണ്. ഈ മണ്ഡലം ഏത് വരെ ഒട്ടും പിടിക്കണമെന്ന് പനഗഡ് ഹൈദരലി തങ്ങൾ തന്നെ ലീഗ് നേതൃത്വത്തോട് നിർദ്ദേശം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പൊട്ടൻകണ്ടി അബ്ദുള്ള പി കെ അബ്ദുള്ളയെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹവും 24നോട് പറഞ്ഞത് ഏത് വില കൊടുത്തും പിടിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, അവിടെ എൽ ജെ ഡിയും സി പി എമ്മും തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളതിനെ മുതലെടുത്തുകൊണ്ട് എങ്ങനെ ജയിക്കാമെന്നുള്ള തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കാൻ ലീഗ് തയ്യാറെടുക്കുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു അന്തിമ ചിത്രം ലഭിക്കും. Number 1 election channel 24.